സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പ്രവാചക ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്മുടെ പഠന പരമ്പരയിൽ ബദർ യുദ്ധത്തിന് ശേഷം നടന്ന പ്രസിദ്ധമായ യുദ്ധമായ ഉഹദ് യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചു പോകുന്നത്. നാം മനസ്സിലാക്കിയതുപോലെ ബദർ പോലെയല്ല ഉഹദ് യുദ്ധം. ആളുകളുടെ എണ്ണം ബദറിനേക്കാൾ കൂടുതലുണ്ടായിരുന്നിട്ട് പോലും ബദറിൽ ശത്രുക്കൾക്കെതിരെ അള്ളാഹു വിജയമാണ് നൽകിയതെങ്കിൽ ഉഹദ് യുദ്ധത്തിൽ പരാജയമാണ് മുസ്ലിം സംഘത്തിനുണ്ടായത് എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ചരിത്ര വസ്തുതയാണ്. പല രൂപത്തിലുള്ള കാരണങ്ങൾ അതിനുണ്ട് എന്ന് അതുമായി ബന്ധപ്പെട്ട വിശുദ്ധ ഖുർആനിലെ പ്രതിപാദനങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വധിക്കപ്പെട്ടു എന്ന ഒരു കിംവദന്തി മുസ്ലിമീങ്ങൾക്കിടയിൽ, സഹാബികൾക്കിടയിൽ വല്ലാത്തൊരു അരക്ഷിതാവസ്ഥയാണ് ഉണ്ടാക്കിയെടുത്തത്. നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വധിക്കപ്പെട്ടു എന്ന ഊഹാപോഹം യുദ്ധരംഗത്ത് ആകെ പടർത്തിവിടാൻ ശത്രുക്കൾ വല്ലാതെ ശ്രമിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വസ്തുത എന്താണെന്ന് കൃത്യമായി അറിയാതെ മുസ്ലിം സമൂഹം ചിതറി ഓടുകയാണുണ്ടായത്. പല ആളുകളും യുദ്ധക്കളം വിട്ടോടി. ആ അവസരത്തിൽ പലരും വിചാരിച്ചു, ഇനി എന്തിന് നമ്മൾ പോരാടണം, നമ്മുടെ നേതാവ് പോയില്ല, ഇനി നാം എന്തിന് ഇതിൽ നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധക്കളം വിട്ടോടിയവരും പിന്മാറിയവരും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പരിക്ക് പറ്റിയിരുന്നുവെങ്കിലും അവിടുന്ന് ഉറച്ചു നിന്നു, അവിടുന്ന് ഒരു നിലക്കും പതറിയില്ല. പ്രവാചകന്റെ ചുറ്റും ഒരു കോട്ട കണക്കെ സഹാബിമാർ കൃത്യമായ നിലക്കുള്ള സുരക്ഷിത വലയം തീർത്തുകൊണ്ടിരുന്നു. 10-12 ധീരരായ സഹാബിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഒന്നും സംഭവിക്കരുതെന്ന നിലക്ക് ശക്തമായി തന്നെ നബി തിരുമേനിയെ സംരക്ഷിച്ചുകൊണ്ട് ചുറ്റും ഒരു രക്ഷാ കവചം തന്നെ തീർക്കുകയാണ്. ഒരു മനുഷ്യ മതിലെന്ന നിലക്ക് നബി തങ്ങളുടെ ചുറ്റുഭാഗത്തും സഹാബത്ത് നിലയുറപ്പിക്കുകയാണ്. 10-12 സഹാബിമാരെ പ്രവാചകന്റെ കൂടെ ഉറച്ചു നിൽക്കുന്നുള്ളൂ. ധാരാളം ആളുകൾ ചെതറിത്തെറിച്ചു പോയിട്ടുണ്ട്, ഒരുപാട് ആളുകൾ യുദ്ധരംഗം വിട്ടോടിയിട്ടുണ്ട്, പലരും എന്ത് ചെയ്യണമെന്ന വല്ലാത്ത നിലക്കുള്ള മാനസികമായ ദുഃഖത്താൽ, വളരെ ക്ലേശത്താലും വിഷമത്താലും ഒന്നിനും ഇനി ആവില്ല എന്ന നിലക്ക് വളരെയേറെ നിരാശാബോധത്തോടുകൂടി യുദ്ധരംഗത്ത് നിന്ന് പിന്മാറി ഒരു ഭാഗത്തൊതുങ്ങിക്കൂടിയ ആളുകളും കൂട്ടത്തിലുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ കൂടി വല്ലാത്തൊരു അവസ്ഥയായിരുന്നു ഉഹദ് യുദ്ധത്തിന്റെ പോർക്കളത്തിൽ മുസ്ലിം പക്ഷത്തിനുണ്ടായത്. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പ്രതിരോധിക്കാൻ അടിയുറച്ചു നിന്ന സഹാബിമാർ പലർക്കും ധാരാളക്കണക്കിന് മുറിവാണ് സംഭവിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംരക്ഷിച്ചു എന്ന കാരണത്താൽ പല സഹാബിമാരുടെയും ശരീരത്തിൽ ഏറ്റ അമ്പുകൾക്ക് കൈയും കണക്കുമില്ലായിരുന്നു. മഹാനായ ത്വൽഹ റളിയല്ലാഹു തആല നബി തിരുമേനിയെ ഏറെ സംരക്ഷിച്ച മഹാനാണ് ഉഹദ് യുദ്ധത്തിന്റെ പോർക്കളത്തിൽ. അവിടുത്തെ കൈയ് കുഴഞ്ഞു തൂങ്ങി എന്നാണ് ചരിത്രം നമുക്ക് രേഖപ്പെടുത്തി തരുന്നത്. സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു ഏറെ പരിക്ക് പറ്റിയ മഹാനായിരുന്നു. അബൂ ദുജാന റളിയല്ലാഹു തആല തന്റെ മുതുകു കൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് ശത്രു എയ്തുവിടുന്ന അമ്പുകളെ തന്റെ പുറഭാഗം കൊണ്ടാണ് ഏറ്റുവാങ്ങിയതെന്നും അവിടുത്തെ മുതുകിൽ ധാരാളക്കണക്കിന് അമ്പുകൾ ഊരിയെടുക്കാൻ പോലും അദ്ദേഹത്തിന് സാധ്യമാകാത്ത നിലക്ക് അതിങ്ങനെ വന്ന് തുരുതുരാ തറച്ചു നിന്നുകൊണ്ടേയിരുന്നു. ഇതിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണു. ശത്രുക്കൾ ഉണ്ടാക്കിയ ചതിക്കുഴിയിൽ അറിയാതെ മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വീണു.
പരിക്ക് പറ്റി, അവിടുത്തെ കവിളത്ത് മുറിവേറ്റു, അവിടുത്തെ പല്ലുകൾ പൊട്ടി, മുഖത്ത് നിന്ന് രക്തമൊഴുകി, ശക്തമായ നിലക്ക് അവിടുത്തേക്ക് അടികിട്ടി. മഹാനായ പ്രവാചകന്റെ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങിയ രക്തം തുടച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പോയി, കൈഫ യുഫ്ലിഹു ഖൗമുൻ, ഒരു ജനത എങ്ങനെ വിജയിക്കാനാണ്? ഖദബു വജ്ഹ നബിയഹിം, അവരുടെ നബിയുടെ മുഖത്തെ ചെഞ്ചായമണിയിച്ച രക്തമൊലിപ്പിച്ച ഒരു ജനത എങ്ങനെ വിജയിക്കാനാണ്? എന്തേ ആ നബി അവരോട് വല്ല തെറ്റും ചെയ്തിട്ടാണോ? വഹുവയദുഊഹും ഇലൽ ഇസ്ലാം, ആ പ്രവാചകൻ അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു എന്നതല്ലാതെ ഒരു തെറ്റും അവരോട് ചെയ്തിട്ടില്ല. എന്നിട്ടും ആ പ്രവാചകന്റെ മുഖത്ത് നിന്ന് രക്തം ചീറ്റിച്ച ഒരു സമൂഹം എങ്ങനെ വിജയിക്കാനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് പറഞ്ഞുപോയി. പക്ഷേ അല്ലാഹു ആ സന്ദർഭത്തിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ തിരുത്തിക്കൊണ്ട് ആയത്തിറക്കുകയാണ് ചെയ്തത്. ആലു ഇമ്രാൻ സൂറത്തിൽ നമുക്ക് 128-ാമത്തെ ആയത്തിൽ കാണാം, ലൈസ ലക മിനല്ല അംരി ശൈഉൻ ഔ യതൂബ അലൈഹിം ഔ യുഅദ്ദിബഹും ഫഇന്നഹും ളാലിമൂൻ. നബിയേ, നിങ്ങൾക്ക് പാടില്ല, നിങ്ങൾക്കില്ല കാര്യത്തിൽ നിന്നുള്ള ഒരു അധികാരവും നിങ്ങൾക്കില്ല. ഏതെങ്കിലും ഒരു കൂട്ടരെ സംബന്ധിച്ച് അവരിന് നന്നാവില്ലെന്ന് പറയാനോ അവരെ അടച്ചാക്ഷേപിക്കാനോ നിങ്ങൾക്ക് വകുപ്പില്ല. അല്ലാഹ് അവർക്ക് പുറത്തു കൊടുത്തേക്കാം, അതല്ലെങ്കിൽ അവരെ അല്ലാഹ് ശിക്ഷിച്ചേക്കാം. രണ്ടായിരുന്നാലും നിങ്ങൾ അങ്ങനെ പറയണ്ട എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ തിരുത്തുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ ഈ വചനം ഇറങ്ങിയപ്പോൾ ആ സമൂഹത്തിന് വേണ്ടി ദുആ ചെയ്യുകയാണ്, റബ്ബി ഗ്ഫിർലി ഖൗമീ ഫഇന്നഹും ലാ യഅലമൂൻ, റബ്ബേ എന്റെ ജനതക്ക് നീ പുറത്തു കൊടുക്കണേ, അവർക്ക് നിശ്ചയമായും വിവരമില്ല. അങ്ങനെ വിവരമില്ലാത്ത ഒരു സമുദായമാണവർ. അവരുടെ പിൻഗാമികളിൽ നിന്ന് നല്ലവര് വന്നാലോ, അല്ലാ നീ അവരോട് ക്ഷമിക്ക്, നീ അവരോട് പുറത്തു കൊടുക്ക് എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉടനെ തന്നെ തിരുത്തിക്കൊണ്ട് പറയുകയാണ്. അതേ ഈ രൂപത്തിലൊക്കെയുള്ള വല്ലാത്ത പ്രതിസന്ധി യുദ്ധരംഗത്തുണ്ടായപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സഹാബാക്കൾക്കിടയിൽ തന്നെ അത് വല്ലാത്ത അങ്കലാപ്പുണ്ടാക്കി. അല്ലാഹുവിന്റെ റസൂലിന്റെ മരണ വാർത്ത ഒരു കിംവദന്തിയായിട്ട് യുദ്ധക്കളത്തിൽ പരന്നപ്പോഴേക്ക് അവരതാ തിരിഞ്ഞോടുകയാണ്. ഇതിനെ ആക്ഷേപിച്ചുകൊണ്ട് അല്ലാഹുത്തിറക്കുന്നു, മുഹമ്മദ് ഒരു പ്രവാചകനല്ലാതെ മറ്റാരുമല്ല. ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ, അദ്ദേഹത്തിന്റെ മുമ്പും ദൂതന്മാര് കഴിഞ്ഞു പോയിട്ടുണ്ട്. അഥവാ മുൻകഴിഞ്ഞ ദൂതന്മാര് അവരൊക്കെ മരിച്ചുപോയവരല്ലേ, വഫാത്തായി പോയവരല്ലേ? ഈ ലോകത്ത് ശാശ്വതമായിട്ട് ഈ ഭൂമിയിൽ ആരെങ്കിലും അവരിൽ നിന്ന് ബാക്കിയുണ്ടോ? അതുകൊണ്ട് എല്ലാ പ്രവാചകന്മാരും അതേ ഈ ലോകത്തുനിന്ന് വിട്ടുപോകേണ്ടവരാണ്. അഫയും മാതാ, ഇനി ആ പ്രവാചകൻ മരണപ്പെട്ടുവെങ്കിലോ, ഔ ഖുതില, ഇനി അതല്ലെങ്കിൽ വധിക്കപ്പെട്ടു എന്ന് തന്നെ വന്നാലും, ഇൻഖലബത്തു അലാ അഅ്ഖാബിക്കും, നിങ്ങൾ നിങ്ങളുടെ മടമ്പിൻ കാലുകളിന്മേലായിക്കൊണ്ട് പിന്തിരിഞ്ഞു പോവുകയാണോ, നിങ്ങൾ നിങ്ങളുടെ മടമ്പ് കാലുകളിലായിക്കൊണ്ട് തിരിഞ്ഞു കളയുകയാണോ? ഒമൈ അങ്കലിബ് അലാ ഖിബൈഹി, ആര് തന്റെ മടമ്പ് കാലുകളിന്മേൽ അങ്ങനെ തിരിഞ്ഞു കളയുന്നുവെങ്കിൽ, ആരെങ്കിലും ഇങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി അല്ലെങ്കിൽ മരണപ്പെട്ടു അതല്ലെങ്കിൽ കൊല്ലപ്പെട്ടു എന്നൊക്കെ കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും രംഗത്ത് നിന്ന് വിട്ടുമാറി പോവുകയാണെങ്കിൽ, അവൻ അല്ലാഹുവിന് ഒരു ഉപദ്രവവും അവൻ വരുത്തുന്നില്ല. അതിന്റെ ബുദ്ധിമുട്ട് അവൻ തന്നെ. യുദ്ധക്കളത്തിൽ ഉറച്ചു നിന്ന് പൊരുതാതെ നബിതങ്ങൾ വഫാത്തായി എന്നത് കേട്ടാ നിങ്ങൾ അല്ലാന്റെ റസൂലിന് വേണ്ടിയാണോ ഇതുവരെ യുദ്ധം ചെയ്തത്? അല്ലാന്റെ റസൂലിന്റെ പ്രീതിക്ക് വേണ്ടിയാണോ നിങ്ങൾ ഇതുവരെ പൊരുതിയത്? ആ റസൂൽ അങ്ങ് മരണപ്പെട്ടുവെന്നോ അതല്ലെങ്കിൽ അവിടുന്ന് വധിക്കപ്പെട്ടുവെന്നോ കേൾക്കുമ്പോഴേക്ക് യുദ്ധക്കളം വിട്ടോടിപ്പോകാൻ നിങ്ങളുടെ നിയത്തിലെന്തോ അപാകത സംഭവിച്ചിരിക്കുകയാണോ? നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് പൊരുതുന്നത്? അതുകൊണ്ട് ഉറച്ചു നിൽക്കുകയാണ് വേണ്ടത്. അതല്ലാതെ എന്തെങ്കിലും കേൾക്കുമ്പോഴേക്ക് നിങ്ങൾ പിന്തിരിഞ്ഞു പോകുന്ന പക്ഷം അതുകൊണ്ട് അല്ലാഹുക്കൊന്നും സംഭവിക്കാനില്ല, നിങ്ങൾക്ക് തന്നെയാണ് അത് ഉപദ്രവമുണ്ടാക്കുക. നന്ദി കാണിക്കുന്നവർക്ക് അല്ലാഹു വഴിയെ നല്ല പ്രതിഫലം നൽകുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ ആയത്തിറക്കുകയാണ്. തീർന്നില്ല, തീർന്നില്ല. യുദ്ധം എന്ന് പറഞ്ഞാൽ വിജയവും പരാജയവും ഒക്കെ ഉണ്ടാകും. എപ്പോഴും യുദ്ധത്തിൽ വിജയിച്ചു കൊള്ളണമെന്നില്ല.
പരാജയം യുദ്ധത്തിന്റെ കൂടെ പുറപ്പ് തന്നെയാണ്. അതുകൊണ്ട് അല്ലാഹു തആല ആ രംഗത്ത് ഉറച്ചു നിൽക്കാൻ വേണ്ടി വിശ്വാസികൾക്ക് അത് ആഹ്വാനം നൽകുന്നു. എത്രയോ പ്രവാചകന്മാര് ധാരാളക്കണക്കിന് പുണ്യപുരുഷന്മാര് എത്രയോ മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ കൂടെ നിന്ന് പൊരുതിയിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അതേ സഹാബത്തിനോട് ആ ഉത്ബോധനം കൊടുക്കുകയാണ് അല്ലാഹു. നിങ്ങൾ എന്തേ ഇങ്ങനെ പതറിപ്പോകുന്നത്, നിങ്ങൾ എന്തേ ഇങ്ങനെ പിന്തിരിഞ്ഞു പോകുന്നത്, എത്രയോ പ്രവാചകന്മാര് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ പ്രവാചകന്മാരുടെ കീഴിൽ എത്രയോ പുണ്യപുരുഷന്മാര് അടിയുറച്ചു നിന്ന് പൊരുതിയിട്ടുണ്ട്. അള്ളാന്റെ മാർഗത്തിൽ അവർക്ക് വല്ലതും ബാധിച്ചാൽ, വല്ല ആപത്തും അവർക്ക് യുദ്ധരംഗത്ത് സംഭവിച്ചു എന്ന് വന്നാൽ പോലും അവരാരും അധൈര്യപ്പെട്ടിട്ടില്ല, അവർക്കൊന്നും ഒരു ദുർബലതയും ബാധിച്ചിട്ടില്ല. അവര് വളരെയേറെ നിസ്സഹായരായി, എല്ലാം നശിച്ചല്ലോ എന്ന നിലക്ക് ദുർബലരായി അവർ മാറിയിട്ടില്ല. ഒമസ്തക്കാനോ അവര് ശത്രുവിനൊരിക്കലും ഒതുങ്ങിക്കൊടുത്തിട്ടുമില്ല. അല്ലാഹു യുഹിബ്ബു സാബിരീൻ, ക്ഷമാലുക്കളെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് നിങ്ങളെന്തേ പൊരുതാത്തത്, നിങ്ങളെന്തേ അടിയുറച്ചു നിൽക്കാത്തത്, മുൻഗാമികളുടെ ചരിത്രം നിങ്ങൾ പഠിക്കണ്ടേ. വമാകാന ഖൗലഹും, അവരുടെ വാക്കുകളില്ലാം കാലോ, അവർക്കെന്താപത്ത് ബാധിച്ചപ്പോഴും അവരൊന്നും പതറിയിട്ടില്ല, അവരൊന്നും ദുർബലരായിട്ടില്ല, അവരൊന്നും ശത്രുവിന്റെ കീഴിലേക്ക് പോയി ഒതുങ്ങി നിന്നു കൊടുത്തിട്ടില്ല. മറിച്ച് അവർക്കെന്ത് ബാധിച്ചപ്പോഴും അവരെന്തേ പറഞ്ഞുള്ളൂ, റബ്ബന ഗ്ഫിർ ലനാ ദുനൂബനാ, ഞങ്ങളുടെ പാപങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്തു തരണേ റബ്ബേ. ഞങ്ങളുടെ കാര്യത്തിൽ വന്നുപോയിട്ടുള്ള ഈ സിറാഫുകൾ ഉണ്ടെങ്കിൽ, വല്ല അമിതത്വവും വന്നുപോയെങ്കിൽ പുറത്തു തരണേ. ഞങ്ങളുടെ പാദങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തണേ അല്ലാ. വൻസുർനാ, നീ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. അലൽ ഖൗമിൽ കാഫിരീൻ, അവിശ്വാസികളായ ജനതക്കെതിരെ. ഇങ്ങനെ അവര് പ്രാർത്ഥിച്ച് യുദ്ധരംഗത്ത് തന്നെ ഉറച്ചു നിൽക്കുക ചെയ്തത്. അപ്പൊ എന്താ ഉണ്ടായത്? ഫആതാഹുമുല്ലാഹ്, അപ്പോൾ അല്ലാഹു അവർക്ക് പ്രദാനം ചെയ്തു. സവാബദ്ദുന്യാ, ഐഹിക ലോകത്തെ പ്രതിഫലവും കൊടുത്തു. വഹുസ്ന സവാബില്ലാഹിറ, പാരത്രീക ലോകത്തുള്ള ഏറ്റവും മുന്തിയ പ്രതിഫലവും അവർക്ക് കൊടുത്തു. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അങ്ങനെ ഉറച്ചു നിന്ന് നന്മയുടെ പാതയിൽ മുന്നേറുന്നവരെ അല്ലാഹു ഏറെ സ്നേഹിക്കുന്നു. ഈ കേട്ട ആയത്തുകളൊക്കെ പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആനിലെ മൂന്നാമത്തെ അധ്യായമായ സൂറത്തു ആലി ഇംറാനിൽ നിന്നാണ്. ഇതൊക്കെ ഈ യുദ്ധത്തിന്റെ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോ ഇവിടെയൊക്കെ സഹാബിമാർക്ക് വീര്യം പകരുകയാണ് ഇസ്ലാം. വളരെയേറെ സ്ഥൈര്യം നൽകുന്ന വചനങ്ങൾ ഇങ്ങനെ ഇടക്കിടെ അവതരിപ്പിച്ചു കൊണ്ടിരുന്നു. മാത്രല്ല, കുറെ ആളുകൾ ഓടിപ്പോയി എന്ന് പറഞ്ഞില്ലേ, ആ ഓടിപ്പോയവരൊന്നും എല്ലാ അർത്ഥത്തിലും അവർ മുനാഫിക്കുകളായിട്ട് പോയതൊന്നുമല്ല. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ അങ്ങനെ തൽക്കാലം ഓടി പിന്നെ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വന്ന ആളുകളുണ്ട്. അവരുടെ മനസ്സിനും അല്ലാഹു ശാന്തി പകർന്നു. അങ്ങനെ പോയല്ലോ, ഇനി പറ അല്ലാഹു കബൂലാക്കൂലേ, അല്ലാഹു പൊറുക്കൂലേ എന്നൊക്കെ ശങ്കിച്ചു നിന്ന സഹാബത്തിനെയും ആശ്വസിപ്പിച്ചുകൊണ്ട് ഉടനെ വചനം ഇറങ്ങിയിട്ടുണ്ട്. ഇന്നല്ലദീന തവല്ലവു മിൻകും യൗമൽ തഖൽ ജംആൻ ഇന്നമ സ്തസല്ലഹുമു ശൈത്താനു ബിബഅദി മാ കസബു വലഖദ് അഫല്ലാഹു അൻഹും ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. നിങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞു പോയവർ, രണ്ട് സംഘങ്ങളും കണ്ടുമുട്ടിയ ദിവസത്തിൽ നിങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞു ഓടിപ്പോയ ആളുകൾ, ശൈത്താൻ അവരെ വഴിതെറ്റിച്ചു കൊണ്ടുപോയതാണ്. അവരുടെ ചില പ്രവർത്തനങ്ങൾ നിമിത്തമായി ശൈത്താൻ അവരെ സ്വാധീനിക്കാൻ സാധിച്ചതാണ്. അതുകൊണ്ടാണ് അവരങ്ങനെ ഓടിപ്പോയത്. വലഖദ് അഫല്ലാഹു അൻഹും, അല്ലാഹു തീർച്ചയായും അവർക്ക് മാപ്പ് കൊടുത്തിരിക്കുന്നു. അങ്ങനെ ഓടിപ്പോയവർക്ക് താൽക്കാലികമായ ഒരു പരിഭ്രമത്തിൽ പെട്ടിട്ട് യുദ്ധരംഗത്തനെന്ന് നബിയെ വിട്ട് ഓടിപ്പോയവർക്ക് അല്ലാഹു പുറത്തു തന്നിരിക്കുന്നു. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, നിശ്ചയം അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. അങ്ങനെ സഹാബത്തിന് ആത്മധീര്യം അങ്ങനെ പകർന്നുകൊണ്ടിരുന്നു. ശുദ്ധ ഖുർആനിലെ ആയത്തുകളിൽ ഇറങ്ങും തോറും ഓരോന്നും നിബിധങ്ങൾ അവർ കോരി കേൾപ്പിച്ചു. മാത്രല്ല, സഹാബത്ത് അങ്ങനെ ഓടുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അവരെ എത്രത്തോളം പരിഭ്രമത്തിലാണ്. നിബിധങ്ങള്
അവരെ വിളിക്കുന്നുണ്ട്, ഞാൻ മരിച്ചിട്ടില്ല, ഞാൻ മരിച്ചിട്ടില്ല, ജനങ്ങളെ ഓടിപ്പോകരുതേ, എന്റെ അടുത്തേക്ക് വരൂ, ഞാൻ ഇവിടെയുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും കേൾക്കുന്നില്ല സഹാബിമാര്, കേൾക്കുന്നില്ലാടാ, പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എന്നല്ല, പരിപ്രമത്തിനിടയിൽ ആ ശബ്ദമൊന്നും അവരുടെ ചെവിയിലേക്ക് വരുന്നില്ല. പരിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ചും പറയുന്നുണ്ട്, ഇത് തുസ്ഇദൂന വലാ തൽവൂന അലാ അഹദിൻ വറസൂലു യദഊകും ഫീ ഉഖറാകും. ഇത് തുസ്ഇദൂന, നിങ്ങൾ അതാ സമരരംഗത്തനൊന്ന് പേടിച്ച് കയറി പോകുന്ന സന്ദർഭം, വലാ തൽവൂന അലാ അഹദിൻ, ഒരാളിലേക്കും നിങ്ങൾ തിരിഞ്ഞു നോക്കുന്നുമില്ല, നിങ്ങൾ തിരിഞ്ഞു നോക്കാതെ നിങ്ങൾ ഓടിക്കയറി പോകുന്ന നേരത്ത്, നിങ്ങളുടെ പിന്നിൽ നിന്നതാ അല്ലാഹുവിന്റെ റസൂൽ നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവിന്റെ അടിമകളെ ഓടിപ്പോകല്ല, എന്റെ അടുത്തേക്ക് വരൂ, ഞാൻ ഇവിടെയുണ്ട്, ഞാൻ മരിച്ചിട്ടില്ല എന്നിങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പറയുന്നുണ്ട്. പക്ഷേ ഉഹദിൽ പങ്കെടുത്ത സഹാബിമാര് പരിപ്രമം ബാധിച്ച നേരമായതുകൊണ്ട് നബി തങ്ങളുടെ ആ വാക്കുപോലും അവരുടെ കാതുകളിൽ എത്തുന്നില്ല. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ റസൂല് തൊട്ടപ്പുറത്ത് ഏതാനും വാരെ അപ്പുറത്തെ ഹയാത്തിലുണ്ട് എന്ന് ഉഹദിൽ പങ്കെടുത്ത ഉഹദീങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. മനസ്സിലാക്കണം നിങ്ങൾ, ഉഹദീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്, ഉഹദ് ശുഹദാക്കളെ എന്ന് വിളിച്ചുകൊണ്ട് രോഗശമനത്തിന് വേണ്ടി, പ്രതിസന്ധികളിൽ നിന്ന് കരകയറാൻ വേണ്ടി, അപകടങ്ങളിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി, പ്രയാസങ്ങളിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടി ഉഹദീങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് ഉഹദ് മൗലീദ് എന്ന പേരിൽ മൗലിദ് വരെ രചിച്ചുണ്ടാക്കിയിട്ട് ഉഹദ് ശുഹദാക്കളെ എന്നെ കാത്തോളണേ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. മനസ്സിലാക്കണം, ഉഹദ് യുദ്ധത്തിൽ ജീവിച്ചിരിക്കുന്ന നേരത്ത് പോലും ഉഹദീങ്ങൾക്ക് അതേ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ റസൂല് തൊട്ടപ്പുറത്ത് ഹയാത്തിലുണ്ടെന്ന വിവരം പോലും സഹാബത്തിന് മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് അവിടുന്ന് വധിക്കപ്പെട്ടു എന്ന് കേട്ടപ്പോൾ സഹാബത്ത് ഓടിപ്പോകുന്നത്. അവരങ്ങനെ തെറ്റിദ്ധരിക്കുകയാണ്, ഹബീബ് മരിച്ചു പോയിട്ടുണ്ട് എന്നവർ തെറ്റിദ്ധരിക്കുന്നു. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നബി തങ്ങളവരെ വിളിക്കുന്നുണ്ടല്ലോ, ഇലയ്യ ഇബാദല്ലാ, അല്ലാഹുവിന്റെ അടിമകളെ ഓടിപ്പോകല്ലേ, എന്റെ അടുത്തേക്ക് വരൂ. ആ വിളി ജീവിച്ചിരിക്കുന്ന ഉഹദീങ്ങൾ വരെ കേൾക്കുന്നില്ല. എങ്കിൽ പിന്നെ അതേ ആ ഉഹദിൽ മറവിട്ട് കിടക്കുന്ന, അതല്ലെങ്കിൽ ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്ത സഹാബിമാരെ നമ്മൾ ഇവിടെ നിന്ന് വിളിച്ചാൽ അവര് നമ്മുടെ വിളി കേൾക്കുമോ, കേട്ടുത്തരം ചെയ്യുമോ, അവര് നമ്മെ സഹായിക്കുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് തന്നെ ബദരീങ്ങളോടായാലും ഉഹദീങ്ങളോടായാലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടാണെങ്കിൽ പോലും വിളിച്ചു പ്രാർത്ഥനയോ സഹായത്തേട്ടമോ നമുക്ക് അനുവദിക്കപ്പെട്ടതല്ല. ഇസ്ലാം അത് വലിയ പാപമായിട്ടാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അത് സാന്ദർഭികമായിട്ട് ഞാൻ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. സുഹൃത്തുക്കളെ, ഇവിടെ സഹാബിമാര് ജീവിച്ചിരിക്കുമ്പോൾ പോലും അവരുടെ കഴിവിന്റെ പരിധിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ഉഹദ് ശുഹദാക്കൾ അല്ലെങ്കിൽ ഉഹദീങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ പോലും അവർക്ക് പലതും കാണാൻ കഴിയുന്നില്ല, പലതും കേൾക്കാൻ കഴിയുന്നില്ല. എങ്കിൽ പിന്നെ വഫാത്തായ ഉഹദീങ്ങൾ ഇന്നും ലോകത്ത് അവരെ വിളിച്ചുകൊണ്ടിരിക്കുന്നവരെ കാണുന്നു, അവരുടെ ശബ്ദം കേൾക്കുന്നു, അവരെ സഹായിക്കുന്നു എന്ന വിശ്വാസത്തിന് എന്തടിസ്ഥാനമാണ് പ്രിയമുള്ളവരെ ഉള്ളത്? അപ്പൊ ഈ ചരിത്രത്തിൽ നിന്ന് സാന്ദർഭികമായി ആ ഒരു കാര്യം കൂടി നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ അവരെ വിളിച്ചുകൊണ്ടിരുന്നു. പലരും അത് കേൾക്കാൻ പോലും അവർക്ക് പരിഭ്രമം കൊണ്ട് അത് കേൾക്കാതെ അവരോടി അകലുകയാണ്. അങ്ങനെ ഈ സന്ദർഭം മുതലെടുക്കുകയാണ് ഖുറൈശി മുശ്രിക്കുകളിൽ പലരും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലായല്ലോ. അപ്പൊ ഉടനെ വന്ന് കഥ കഴിക്കാനായി അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് എരച്ചു കയറുകയാണ് ശത്രുക്കള്. വഹദിൽ നബി തങ്ങളെ ഇപ്പൊ നല്ല ചാൻസ് ആണെന്ന് മനസ്സിലാക്കുക. അധികം സഹാബത്തൊന്നും കൂടല്ലോ, ഇപ്പൊ നല്ല ചാൻസ് ആണെന്ന് മനസ്സിലാക്കിയപ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് ഇങ്ങനെ ശത്രു എരച്ചു വരികയാണ്. ആ നേരത്ത് നബി തങ്ങൾ ഒരൊറ്റ ചോദ്യമാണ് സഹാബത്തിനോട്, മൻ യറുദ്ദഹും വഹുവ റഫീഖീ ഫിൽ ജന്നാ, ആരുണ്ട് എന്നെ പ്രതിരോധിക്കാൻ, ആരുണ്ട് ശത്രുക്കളെ തടയാൻ? അങ്ങനെ ആര് തയ്യാറാകുന്നുവോ, വഹുവ റഫീഖീ ഫിൽ ജന്ന, അവൻ സ്വർഗത്തിൽ എന്റെ കൂട്ടുകാരനായിരിക്കും. അല്ലാഹുവിന്റെ റസൂൽ ആവേശം പകർന്നു. ഫഖാതലു അൻഹു വാഹിദൻ വാഹിദൻ,
അതേ പൊരുതി സഹാബിമാർ ഓരോരുത്തർ ഓരോരുത്തരായി പടഞ്ഞു. ഏഴ് സഹാബിമാർ അവിടെ തന്നെ മരിച്ചു വീണു. അള്ളാഹുവിന്റെ റസൂലിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഞങ്ങളുടെ ജീവൻ പോയാലും ഹബീബിനൊന്നും സംഭവിക്കരുതെന്ന നിലക്ക് പൊരുതി മരിക്കുകയാണ്. ആ സ്പോട്ടിൽ വെച്ച് നബിതങ്ങളെ സംരക്ഷിക്കുന്നു എന്ന ഒരൊറ്റ കാരണത്താൽ ഏഴ് സഹാബിമാർ അവിടെ തന്നെ പിടഞ്ഞു വീണു മരിക്കുന്നു. പിന്നെ നേരത്തെ പറഞ്ഞ തൽഹ റളിയല്ലാഹു അൻഹുവാണ് സംരക്ഷിക്കുന്നത്, സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹുവാണ് സംരക്ഷിക്കുന്നത്, അബൂ ദുജാന റളിയല്ലാഹു അൻഹുവാണ് സംരക്ഷിക്കുന്നത്. ആ നേരത്ത് അള്ളാഹുവിന്റെ റസൂലിനോട് ഒരാൾ ഒരു ചോദ്യം ചോദിക്കുകയാണ്, പ്രവാചകരെ പ്രവാചകരെ ഞാനിപ്പാണ് കൊല്ലപ്പെട്ട, ഞാൻ എവിടെയായിരിക്കും? ഒറ്റ ചോദ്യം ഒരു സഹാബി പെട്ടെന്ന് വന്നിട്ട്, ഇപ്പൊ ഞാനാണ് കൊല്ലപ്പെട്ട, ഞാൻ എവിടെയായിരിക്കും? അള്ളാഹുവിന്റെ റസൂൽ ഉടനെ പറഞ്ഞു, ഫിൽ ജന്ന, സ്വർഗത്തിലായിരിക്കും. അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിൽ അദ്ദേഹം ഇങ്ങനെ ഒരല്പ യുദ്ധരംഗത്തിന് മാറിയതിന് വിശന്നിട്ട് ഒരല്പം ഈത്തപ്പഴം ഇങ്ങനെ എടുത്ത് കടിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അള്ളാഹുവിന്റെ റസൂലിനെ കണ്ട സന്തോഷത്തിൽ ചോദിച്ച, ശത്രുവിന്റെ അടുത്ത് പോരാട്ടത്തിന്റെ നേരമാണ്, ഇപ്പൊ ഞാനാണ് കൊല്ലപ്പെട്ട, അള്ളാഹുവിന്റെ റസൂല് ഞാൻ എവിടെയായിരിക്കും? സ്വർഗത്തിൽ എന്ന് പറഞ്ഞ ഉടനെ ആ വായിലേക്ക് വെച്ച കാരക്ക ഒരൊറ്റ ഏറാണ്. അദ്ദേഹം അങ്ങ് ഇറങ്ങി പോരാടി ഉടനെ അങ്ങ് ഷഹീദാവുകയാണ്. കണ്ടോ സുഹൃത്തുക്കളെ, പറയാനെന്ത് എളുപ്പമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയെടുത്ത സഹാബിമാർ അവരുടെ ആ ഇസ്ലാമിനോടുള്ള കൂറ്, ആദർശത്തിന് വേണ്ടിയുള്ള പോരാട്ടം, അള്ളാഹുവിന്റെ കലിമ ഈ ലോകത്ത് ഉയർന്നു നിൽക്കണം എന്ന ഏറ്റവും വലിയ ദൃഢമായ തീരുമാനം, അതിനുവേണ്ടി ജീവൻ പുല്ലുപോലെ അവഗണിക്കുവാനുള്ള തീരുമാനം, ആ രംഗത്ത് അങ്ങനെ ഒരുപാട് സഹാബിമാര്. ചുരുക്കി പറയട്ടെ സുഹൃത്തുക്കളെ, ഉഹദ് യുദ്ധത്തിൽ ബദറിൽ എത്രയോ ശത്രുക്കളാണ് പടഞ്ഞു മരിച്ചതെങ്കിൽ അതേ എണ്ണം ഉഹദിൽ മുസ്ലിമീങ്ങൾ ഷഹീദായി. 70 ശത്രുക്കൾ കൊല്ലപ്പെട്ടു. 70 ആളുകളാണ് അന്ന് ബന്ദികളായി പിടിക്കപ്പെട്ടത് ശത്രുപക്ഷത്തു നിന്ന്. ഉഹദിൽ നേരെ മറിച്ചാ സംഭവിച്ചത്, 70 സഹാബിമാരി ഷഹീദുകളായി വധിക്കപ്പെട്ടു. അവരിൽ പ്രമുഖരായ ഹംസ റളിയല്ലാഹു അൻഹു, മുസ്അബ് റളിയല്ലാഹു അൻഹു പോലെയുള്ള ധാരാളക്കണക്കിന് സഹാബിമാർ വധിക്കപ്പെട്ടു കഴിഞ്ഞു. അങ്ങനെ ബാക്കി വന്ന സഹാബിമാരോട് പരാജയത്തിന്റെ കാരണത്തെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചുകൊണ്ടിരുന്നു, നിങ്ങളുടെ അടുത്ത് ചില അപാകതകൾ സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടായി യുദ്ധം പരാജയപ്പെട്ടത് എന്ന് മുസ്ലിം ഉമ്മത്തിന് ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാവർക്കും അല്ലാഹു ഒരു പാഠം നൽകുകയാണ്. വലഖദ് സദഖകും അല്ലാഹു വഅദഹു ഇദ് തഹസൂനഹും ബിദിനിഹി ഹത്താ ഇദാ ഫശിൽതും വതനാസഅതും ഫിൽ അംരി വഅസൈതും മിൻ ബഅദി മാ അറാകും മാ തുഹിബ്ബൂൻ منكم من يريد الدنيا ومنكم من يريد الآخرة ثم صرفكم عنهم ليبتليكم ولقد عفا عنكم والله ذو فضل على المؤمنين الله പറയാണ് ولقد صدقكم الله وعده الله അവന്റെ കരാറ് സത്യമായും നിങ്ങളോട് നടപ്പാക്കി. അല്ലാഹ് പറഞ്ഞിരുന്നു നിങ്ങൾക്ക് വിജയം ഉണ്ടാകുന്നു. പിന്നെന്തേ ഉഹദില് ആദ്യം വിജയം തന്നെ ഉണ്ടായത്? ആദ്യം വിജയം തന്നെയാണ് ഉഹദിന്റെ ആദ്യ രംഗത്ത് മുസ്ലിമീങ്ങൾ വിജയിക്കുക ചെയ്തത്. എപ്പോ? ഇത് തഹസൂനഹും ബീദിനിഹി, നിങ്ങൾ അവരെ കൊന്നു നശിപ്പിച്ചു കൊണ്ടിരുന്നപ്പോൾ. യുദ്ധം തുടങ്ങിയ നേരത്ത് വല്ലാത്ത ഒരു ഐക്യവും വല്ലാത്തൊരു അനുസരണ ബോധവും കാണിച്ച് വീറോടെ ശത്രുവിനോട് നിങ്ങൾ പോരാടി ഒറ്റക്കെട്ടായി നിന്ന് പൊരുതിയപ്പോ അള്ളാഹു നിങ്ങളോട് പറഞ്ഞ വാഗ്ദത്തം അവൻ നിറവേറ്റിയിരുന്നു. എന്താ നിറവേറ്റിയത്? നിങ്ങൾ വിജയിക്കും. അള്ളാഹ് പറഞ്ഞത് കേട്ട സമയത്തൊക്കെ നിങ്ങൾക്ക് അള്ളാഹ് വിജയം തന്നു. പക്ഷേ കുറച്ചങ്ങ് കഴിഞ്ഞപ്പോ ഹത്തായിദാ ഫശിൽതും, നമ്മൾ പഠിക്കണം ആ ചരിത്രം, നിങ്ങൾ ഭിന്നിച്ചു. വതനാസഅതും ഫിൽ അംരി, കാര്യത്തിൽ നിങ്ങൾ പരസ്പര വ്യത്യാസത്തിലായി തർക്കിച്ചു. അതേ മലമുകളിൽ നിർത്തിയിരുന്ന 50 വില്ലാളി വീരന്മാർ അവരോട് പറഞ്ഞിരുന്നു, സമരരംഗത്ത് അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും നിങ്ങളെ ഏൽപ്പിച്ച ഡ്യൂട്ടി ഇവിടെ തന്നെ ഉറച്ചു നിൽക്കലാണ്, ഒരിക്കലും ഇറങ്ങരുത്. അതേ പക്ഷേ ആ വിഷയത്തിൽ സമരം അങ്ങ് മുസ്ലിമീങ്ങൾക്ക് അനുകൂലമായിട്ട് ശത്രു വിട്ടേച്ചു പോയിട്ടുള്ള സമ്പത്ത് വാരിക്കൂട്ടുന്നത് കണ്ടപ്പോൾ നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം സംഭവിച്ചു. നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ കണ്ടപ്പോൾ
നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനെ നിങ്ങൾക്ക് കാണിച്ചു തന്നു, വിജയം നിങ്ങൾക്ക് കണ്ടില്ലേ? പക്ഷേ നിങ്ങൾ പിന്നെയും അല്ലാഹുവിന് അനുസരണക്കേട് കാണിച്ചു. നിങ്ങളിൽ നിന്ന് ചിലര് ദുന്യാവിനെ മോഹിച്ചില്ലേ? കണ്ടോ, ആ ഗനീമത്ത് വാരാൻ വേണ്ടി, പടക്കളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി തീരുമാനിച്ചില്ലേ കുറെ ആളുകള്? നേതാവ് പറഞ്ഞില്ലേ ഇറങ്ങരുത്? പക്ഷെ അവരിറങ്ങിയില്ലേ? എന്തായിരുന്നു ലക്ഷ്യം? ഗനീമത്ത് കൈ കിട്ടണം. അപ്പൊ നിങ്ങളിൽ ചിലര് ദുന്യാവ് മോഹിച്ചു. നിങ്ങളിൽ തന്നെ പരലോകം ഉദ്ദേശിച്ച് അവിടെ തന്നെ നിന്നവരുമുണ്ട്. പക്ഷേ അല്ല പിന്നെയും നിങ്ങളോട് കാരുണ്യം ചെയ്തില്ലേ? യുദ്ധത്തിൽ ശത്രുക്കൾക്ക് വേണമെങ്കിൽ നിങ്ങളെ എല്ലാവരെയും നശിപ്പിക്കാമായിരുന്നു. പക്ഷേ സുമ്മ സ്വറഫക്കുമ്മൻഹും, ശത്രുവിനെ നിങ്ങളിൽ നിന്ന് അല്ല തിരിച്ചുവിട്ടതാ. അവർക്ക് വിജയം കിട്ടിയിട്ട് പോലും 100% ശത്രു മുതലെടുത്തിട്ടില്ല. അല്ല അത് തോന്നിപ്പിച്ചില്ല അവർക്ക്. വേഗം വിജയപേരി മുഴക്കിയിട്ട് ജയിച്ചോന്നും പറഞ്ഞിട്ട് പോകാനാണ് അവർ തീരുമാനിച്ചത്. അതല്ല ചെയ്തൊരു അനുഗ്രഹമായിരുന്നു എന്നാണ് അല്ല പറയുന്നത്. വലക്കത് അഫാങ്കും, ആവട്ടെ സംഭവിച്ചതൊക്കെ സംഭവിച്ചു, അല്ല നിങ്ങൾക്ക് മാപ്പ് ചെയ്തു തന്നിരിക്കുന്നു. സത്യവിശ്വാസികളോട് ഏറെ ഔദാര്യമുള്ളവനാണ് അല്ലാഹു തആല എന്ന് പറഞ്ഞ് അവർക്കല്ല ആശ്വാസം നൽകണം. സമരരംഗത്തുണ്ടായ ആ പ്രയാസങ്ങളിലെ ആക്ഷേപമില്ലാതെ ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. വിജയം നിങ്ങൾക്ക് യുദ്ധരംഗത്തുണ്ടായി അല്ല പറഞ്ഞത് കേട്ടപ്പോ നമ്മളൊക്കെ മനസ്സിലാക്കണം, അള്ളാന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്നിടത്തോളം വിജയം ഉണ്ടാവും. എവിടെയെങ്കിലും അപാകത സംഭവിച്ചാൽ അതിനനുസരിച്ച് പരാജയം ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇഹ്ഫളില്ലാ, നീ അള്ളാനെ സൂക്ഷിക്കണം, ഇഹ്ഫളുക എങ്കിൽ അള്ള നിന്നെ സൂക്ഷിക്കും. നീ അള്ളാനെ സൂക്ഷിച്ചാൽ അള്ള നിന്നെ സൂക്ഷിക്കും. നീ അള്ളാന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ച് അവനെ കാത്തു രക്ഷിച്ച് അവന്റെ കൽപ്പനകളെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് നീ ജീവിച്ചാൽ നിനക്കവനെ നിന്റെ കൺമുമ്പിൽ കാണാം. നീ പ്രയാസപ്പെടുമ്പോ അവന്റെ സഹായമുണ്ടാകും. നീ വിളിച്ചാൽ അവൻ ഉത്തരം തരും. നിന്റെ പ്രതിസന്ധികളിൽ നീ തളരൂല. എപ്പോ നീ അള്ളാനെ സൂക്ഷിച്ച് ജീവിക്കുകയാണെങ്കിൽ ഇവിടെ എന്താ സംഭവിച്ചത്? അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനക്ക് എതിര് ചെയ്തു. അവിടെ നിന്ന് ഇറങ്ങരുത് ഒരിക്കലും ആ മലയുടെ മുകളിൽ നിന്നു പറഞ്ഞിരുന്നു. പക്ഷേ ഇറങ്ങി ഇറങ്ങി ഇറങ്ങാതെ അവിടെ നിന്ന സമയത്തൊക്കെ ശത്രുവിനെ അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ട് യുദ്ധരംഗം സജീവമായിരുന്നു. യുദ്ധം മുസ്ലിമീങ്ങൾക്ക് അനുകൂലമായിരുന്നു അഹദിന്റെ ആദ്യഘട്ടം. പക്ഷേ അവർക്കിടയിൽ ഭിന്നത വന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനക്ക് എതിര് വന്നു. അരിതാത്തത വരി ചെയ്തു. ഒരൽപ്പം ഭൗതികമായ മോഹം അവരുടെ മനസ്സിൽ കടന്നുകൂടി. അപ്പോഴോ യുദ്ധത്തിന്റെ ഗതിയങ്ങ് മാറി. വിജയമുണ്ടായിരുന്ന യുദ്ധമതാ പരാജയത്തിലേക്ക് കൂപ്പുകുത്തുന്നു. ഇതല്ല ഓർമ്മപ്പെടുത്തി, ഇതല്ല ഓർമ്മപ്പെടുത്തി. നമ്മൾ മനസ്സിലാക്കണം ആരാണ് ഈ ആളുകളൊക്കെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഹാബത്ത്, അവരുടെ ഇടയിലുണ്ടായ അച്ചടക്കമില്ലായ്മയും അവരുടെ ഇടയിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളും അല്പനേരത്തേക്ക് നീണ്ടിരുന്നപ്പോഴേക്ക് ഒരു യുദ്ധത്തിന്റെ വിജയത്തെ തന്നെ ബാധിച്ചു എന്ന് വന്നാൽ ആ സഹാബത്തിന്റെ ഒരു 1000 മൈലത്തെത്താൻ യോഗ്യതയില്ലാത്ത നമ്മുടെ ജീവിതത്തിൽ പാപങ്ങൾ വന്നാൽ എത്രത്തോളം അവ പിടിക്കും, എത്രത്തോളം നമുക്ക് പരാജയം ഉണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അത് ഇതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടുന്നൊരു പാഠമാണ്. മാത്രല്ല, സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ ഇങ്ങനെയൊക്കെ നിങ്ങളിൽ നിന്ന് വന്നില്ലേ എന്ന പേരിൽ കുറ്റപ്പെടുത്തിയില്ല. അപ്പോഴും അല്ലാഹു തആല ആയത്തിറക്കുകയാണ്. അവരുടെ ഓരോരുത്തരെ സംബന്ധിച്ചും അല്ലാഹു ആയത്തിറക്കി. നിങ്ങൾക്ക് അല്ല ഇതാ വലിയ അനുഗ്രഹമാണ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ സൂറത്ത് ആലി ഇമ്രാനിൽ അല്ലാഹു തആല പറയുന്ന കാര്യമാണ്. അവരിങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. യുദ്ധരംഗത്ത് എന്ത് ചെയ്യണം? പരാജയം പറ്റി. നബിതങ്ങളാണെങ്കിൽ ഇങ്ങനെ പരിക്ക് പറ്റിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ വധിക്കപ്പെട്ടിട്ടുണ്ട്. സമരരംഗം ആകെ പ്രതികൂലമാണ്. ഇനി എന്ത് ചെയ്യണം എന്ന നിലക്ക് ഖുർആൻ പറഞ്ഞ ശൈലി അനുസരിച്ച് ഗമ്മൻ ബിഗമ്മിൻ, ദുഃഖത്തിന് മീത ദുഃഖം, മനക്ലേശത്തിന് മീത മനക്ലേശം, വല്ലാത്തൊരു പരിഭ്രമത്തിലും അവസ്ഥയിലുമായപ്പോ അല്ലാഹ് ഒരു അത്ഭുതം അവിടെ സംഭവിപ്പിക്കുകയാണ്. അതെന്താ? അല്ലയതാ നിങ്ങൾക്ക്
നിങ്ങളുടെ ദുഃഖത്തിന്റെ ശേഷം അവൻ നിങ്ങളിൽ ഒരു നിർഭയത, അതായത് ഒരു നിദ്രാമയക്കം ഇറക്കി തന്നു. ഉണ്ടോ ഒരു അത്ഭുതമാണ്. ആർക്കാ സാധിക്ക? യുദ്ധം കൊടുമ്പിരിക്കൊള്ളുന്ന യുദ്ധരംഗത്ത് ഉറക്കം വരിക, ഉറങ്ങോ? ഒരു ഭാഗത്ത് സ്വസ്ഥായി കടന്നാൽ തന്നെ ഉറങ്ങോ? യുദ്ധരംഗത്തിൽ നിന്ന് അള്ള കൊടുക്കുന്ന ഒരു അനുഗ്രഹം, നിങ്ങളിൽ നിന്നൊരു വിഭാഗത്തെ ആവരണം ചെയ്തിരുന്നു. സഹാബിമാരിൽ നിഷ്കളങ്കരായ സഹാബിമാർക്കൊക്കെ ക്ഷീണം തീരാനും ടെൻഷൻ പോകാനും മനസ്സിന്റെ സംഘർഷം ഒന്ന് ലഘൂകരിക്കാനും കുറഞ്ഞ നേരത്തൊരു ഉറക്ക്. യുദ്ധക്കളത്തിൽ നിന്നുകൊണ്ട് സഹാബിമാരിൽ പലരും ഉറങ്ങിയതാണ്. സുബ്ഹാനല്ലാഹ്, നിന്നുറങ്ങണ്. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു രംഗ പറയുന്നുണ്ട്, രവിധങ്ങളെ ഏറെ സംരക്ഷിച്ച മഹാനവരുകൾ പറയാണ്, കുൻതു ഫീമൻ തഗശാഹു നുആസ് യൗമ ഉഹദ്, ഉഹദിന്റെ ദിവസം ഉറക്ക് പിടിപെട്ട ആളുകളുടെ കൂട്ടത്തിൽ ഞാൻ ഉണ്ടായിരുന്നു. അനുഭവം പറയാണ്, ഹത്താ സഖത സൈഫീ മിൻ യദി മിറാറൻ, പല അവസരങ്ങളിൽ എന്റെ കയ്യിൽ നിന്ന് വാൾ താഴത്തേക്ക് വീണിട്ടുണ്ട്. വാള് പിടിച്ച് നിൽക്കണ ഞാന് പല സമയത്ത് എന്റെ കയ്യിൽ നിന്ന് വാൾ ഇങ്ങനെ വീഴുന്നു. യസ്കുത്തു, വീഴുന്നു, ഫാഹുദുഹു, ഞാനത് എടുക്കുന്നു. വയസ്കുത്തു, പിന്നെയും വീഴുന്നു, ഫാഹുദുഹു, ഞാൻ വീണ്ടും എടുക്കുന്നു. സഹീഹ് ബുഖാരിയിൽ കാണാം. നമ്മൾ അങ്ങനെയല്ലോ, തൂങ്ങി ഉറങ്ങുമ്പോ എന്താ സംഭവിക്ക? കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ വീഴും, വീണാ നമ്മൾ അറിയും, വീണ്ടും കൊടുക്കും, പിന്നെയും ഉറങ്ങി, പിന്നെയും അങ്ങനെ ഉണ്ടല്ലോ. അതൊരു വല്ലാത്തൊരു അനുഗ്രഹം. കുറഞ്ഞ നേരത്തേക്ക് വിശ്വാസികൾക്കിടയിൽ ഒരു മയക്കം വന്ന കൊടുത്തപ്പോ അതങ്ങട് കഴിഞ്ഞ എല്ലാവരും ഭയങ്കര ഫ്രഷായി. നല്ല ക്ഷീണവും പ്രയാസവും വിഷമൊക്കെ തോന്നുമ്പോ കുറച്ചു നേരം വല്ലാതെ ഒന്നും ഉറങ്ങണ്ട, ഒന്ന് ഇരുന്നൊന്ന് തൂങ്ങി ഉറങ്ങിയാൽ തന്നെ നമുക്ക് എന്തൊരു ആശ്വാസം കിട്ടാറുണ്ട്. പക്ഷെ മനസ്സിന് നല്ല സ്വസ്ഥരുണ്ടെങ്കിലാണത്. അള്ളാഹു താല ഇവർക്ക് യുദ്ധരംഗത്ത് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ ക്ഷീണിച്ച് പരവശരായി നിൽക്കുന്ന നേരത്ത് അള്ളാഹു അതാ അത്ഭുതകരമായ ഒരു നിദ്രാമയക്കം പ്രദാനം ചെയ്യുകയാണ്. അത് എല്ലാവർക്കും ബാധിച്ചില്ല. കറകളഞ്ഞ വിശ്വാസികൾക്ക് വളരെ കൃത്യമായി ഉറച്ചു നിന്ന സഹാബിമാർക്ക് ഏതുണ്ടായുള്ളൂ. അതേ അവസരത്തിൽ കുറഞ്ഞ ആളുകള് മനസ്സിൽ നിഫാക്കും വെച്ചുകൊണ്ട് പിന്നെയും മുഹദിലുണ്ട്, പിന്നെയും മുഹദിലുണ്ട്. അവരെ പറ്റി ഖുർആൻ എന്താ പറയുന്നത്? നമുക്കുണ്ടോ കാര്യത്തിൽ നിന്ന് വല്ലതും? നമ്മൾ അപ്പോഴേ അന്ന് പറഞ്ഞതല്ലേ, ഇങ്ങനെ ഇങ്ങോട്ട് പോരണ്ട, യുദ്ധത്തിന് ഇങ്ങോട്ട് വരണ്ട. അതിനല്ല മറുപടി കൊടുത്തു, കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അല്ലയാണ്. യുഖ്ഫൂന ഫീ അൻഫുസിഹിം മാ ലാ യുബ്ദൂന ലക, നിന്നോട് വെളിവാക്കാത്തത് അവരുടെ മനസ്സിൽ അവർ മൂടിവെക്കുന്നു. എന്നിട്ട് അവര് പറയാണ്, മുനാഫിക്കുകൾ പറയാൻ തുടങ്ങി. ഉഹദിൽ ഒരുപാട് മുസ്ലിമീങ്ങളാണ് മരിച്ചപ്പോ അത് മുതലെടുത്തിട്ട് പറയാൻ തുടങ്ങി. എന്താ അത്? അങ്ങനെയുള്ള തോറ്റാൽ അങ്ങനെ പറയലെപ്പോഴും, എന്തെങ്കിലും സംഭവിച്ചാൽ കുറ്റപ്പെടുത്താം നൂറാളായിരിക്കും, വിജയം വന്നാലോ അത് ഏറ്റെടുക്കാൻ ഒരുപാട് ആളുണ്ടാവും, എന്തെങ്കിലും അബദ്ധം സംഭവിച്ചാലോ പറഞ്ഞു പരത്താനും കുറ്റപ്പെടുത്താനും ഒരുപാട് ആളുകൾ ഉണ്ടാവും. മുനാഫിക്കിന്റെ സ്വഭാവമാണല്ലോ. മുനാഫിക്ക് എന്ത് ചെയ്തു? മുനാഫിക്ക് എന്താ ചെയ്തെന്നറിയോ? ഒരുപാട് സഹാബിമാരിങ്ങനെ മരിച്ചു എന്ന് കണ്ടപ്പോ അവർ പറയാൻ തുടങ്ങി, അന്നേ ഞങ്ങൾ പറഞ്ഞതാണ് മദീനക്കകത്ത് നിന്ന് പ്രതിരോധിച്ചാൽ മതി, ഇങ്ങോട്ട് പോരണ്ടാണ്. ഞങ്ങളെ വാക്ക് കേട്ടിരുന്നെങ്കിൽ ഇവിടെ ഒരുപാട് ആളുകൾ കൊല്ലപ്പെടുമായിരുന്നില്ല. അതിനുള്ള മറുപടി കൊടുത്തു, കുൽ നബിയെ പറയൂ, അത്തരം പ്രചരണം അഴിച്ചു വിടുന്നവരോട്, ലൗകുംതും ഫീ ബുയൂതികും, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ തന്നെ അടങ്ങിയിരുന്നിരുന്നു വന്നാലും, ലബറസല്ലദീന കുതിബ അലൈഹിമുൽ ഖത്ലു, അല്ലാഹ് തീരുമാനിച്ച മരിക്കണം എന്ന് പടച്ചവൻ വിധിക്കപ്പെട്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, അവരതായിലാമദാജിഹിം, അവരെവിടെയാണോ മരിച്ച് വീടേണ്ട സ്ഥലമെങ്കിൽ അങ്ങോട്ടവർ പുറപ്പെട്ടു പോവുക തന്നെ ചെയ്യും. നിങ്ങൾ വീട്ടിന്റെ അകത്ത് ഒളിച്ചിരുന്നോണ്ടും വരാതിരുന്നോണ്ടൊന്നും മരണം ഒഴിവാവില്ല. അല്ല, ഒരാൾക്ക് മരണം എവിടെയാണോ വിരിച്ചത് അവിടേക്കാണ് ചൊല്ലും. അത് ഇസ്ലാമിന്റെ തത്വം എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. ഇത്രയോ ആളുകൾ ഇവിടെ വന്ന് മരിക്കുന്നു, എന്തിനാ? നാട്ടിൽ നിന്ന് അങ്ങോട്ട് വരണം, ഇവിടെ റൂഹ് പിടിക്കണം എന്നാണ് അള്ളാന്റെ തീരുമാനം. ഇവിടേക്ക് എത്തിക്കും അങ്ങനെ ഒരുപാട് ആളുകൾ. അള്ളാഹു നമുക്കെല്ലാം ഈമാനോടുകൂടിയുള്ള അന്ത്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. അപ്പൊ പടച്ചറബ് പറയണേ, അത് ആരും ആരെയും കുറ്റപ്പെടുത്തിയിട്ട് ഞാൻ പറഞ്ഞത് കേട്ടുകയാണെ ഇപ്പൊ ഇങ്ങനെ സംഭവിക്കൂലായിരുന്നു എന്നൊന്നും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. പടച്ചറബിന്റെ തീരുമാനമുള്ളവരൊക്കെ ആ തീരുമാനിക്കപ്പെട്ട സ്ഥലത്തേക്കാണ്ടെത്തും. പക്ഷെ ഇങ്ങനെയൊക്കെ അല്ല പരീക്ഷിക്കുന്നത് എന്തിനാ? വിജയവും പരാജയവും ഒക്കെ അല്ല തരുന്നത് എന്തിനാ? വലിയ ബിത്തലിയല്ലാഹു മാഫീ സുദൂരിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ള വിശ്വാസം എത്ര കണ്ടുണ്ടെന്ന് അല്ലയൊന്ന് പരീക്ഷിക്കാൻ തന്നെയാണ്. വലിയ മഹിസ മാഫീ കുലോബിക്കും,
നിങ്ങളുടെ ഹൃദയങ്ങളിൽ എത്രത്തോളം ഈമാനുണ്ട് അതൊന്ന് ശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെയാണ് അല്ലാഹു അലീമും ബിദാത്തി സുദൂർ. ഹൃദയങ്ങളിൽ ഉള്ളത് നന്നായി അറിയുന്നവൻ എത്രേ അല്ലാഹു. അപ്പൊ ഇടയ്ക്ക് വിജയമൊക്കെ ഉണ്ടാവും, വിജയവും പരാജയമൊക്കെ ഉണ്ടാകണം. എന്തിനാ? കൂട്ടത്തിൽ നിൽക്കുന്നവന് എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോ ഇതിൽ നിന്ന് ആരാ മാറിപ്പോണത്, ആരാ കൽപുറപ്പില്ലാത്തവൻ, ആരാ ഈമാൻ ദൃഢമില്ലാത്തവൻ എന്നൊക്കെ ഒന്ന് പരീക്ഷിക്കാൻ തന്നെയാണ്. ഒന്നാണ് കലങ്ങി തെളിയാൻ തന്നെയാണ്, ഒന്ന് ശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെയാണ് എന്ന് അല്ലാഹു തആല അവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ സുഹൃത്തുക്കളെ, ഈ യുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൽപ്പനയെ ശിരസാവഹിക്കാത്തത് കൊണ്ട് മുസ്ലിം ഭാഗത്ത് ഒരുപാട് രൂപത്തിലുള്ള പ്രയാസങ്ങളാണ് ഉണ്ടായത്. എന്നിട്ടും അല്ലാഹു തആല കൃത്യമായി തന്നെ പിന്നെയും ആശ്വസിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ലാ തകൂനു കല്ലദീന കഫറു, നിങ്ങൾ അവിശ്വാസികളെ പോലെ ആകരുത്. ആരാണ് അവിശ്വാസികൾ? അവരവരുടെ സഹോദരങ്ങൾ ഭൂമിയിൽ യാത്ര ചെയ്യാൻ ഒരുങ്ങുകയാണെങ്കിൽ, അതല്ലെങ്കിൽ ഒരു യുദ്ധത്തിന് പുറപ്പെടാൻ നേരത്ത് പലരും പറയും ലൗകാനോ ഇന്ദനാ, ഞങ്ങളുടെ അടുക്കൽ തന്നെ അവര് ഞങ്ങൾ പറഞ്ഞത് കേട്ടിട്ട് ഇവിടെ തന്നെ ഇരുന്നിരുന്നുവെങ്കിൽ, മാ മാതൂ വമാ കുതിലു, അവര് മരിക്കില്ലായിരുന്നു, അല്ലെങ്കിൽ അവര് കൊല്ലപ്പെടുകയില്ലായിരുന്നു. അത് കേൾക്കുമ്പോ ഈ ബന്ധുക്കളായ ആളുകളുടെയൊക്കെ മനസ്സിൽ വല്ലാത്തൊരു സങ്കടം ഉണ്ടാവില്ലേ? അങ്ങനെ പറയുന്ന ആൾക്കാരെ കൂട്ടത്തിൽ നിങ്ങളായി പോകരുത്. വല്ലാഹു യുഹീ വയുമീത്, അല്ലയാണ് ഹയാത്തും മൗത്തൊക്കെ നിശ്ചയിക്കുന്നത്, അവനാ തീരുമാനിക്കുന്നത്, അവനാണ് ജീവിപ്പിക്കുന്നത്, അവനാണ് മരിപ്പിക്കുന്നത്. അല്ലാഹു ബിമാ തഅമലൂന ബസീർ, നിങ്ങൾ പ്രവർത്തിക്കുന്നതൊക്കെ അല്ലാഹ് നന്നായി കണ്ടറിയുന്നുണ്ട്. എന്നിട്ട് അല്ലാഹു തആല പിന്നെയും പഠിപ്പിക്കേണ്, അല്ലാന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടു മരിച്ചു അതൊന്നും ഒരു സങ്കടമായിട്ട് പറയേണ്ട കാര്യമല്ല. അതൊക്കെ വല്ലാത്തൊരു സ്ഥാനമാണ്, വല്ലാത്തൊരു ബഹുമതിയാണ്. നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ വധിക്കപ്പെട്ടുവെങ്കിലോ, ഔമുത്തും അല്ലെങ്കിൽ നിങ്ങൾ മരിച്ചു എന്ന് തന്നെ വന്നാൽ, ലമഗ്ഫിറത്തും മിനല്ലാഹി വറഹ്മത്തുൻ, അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള പാപമോചനവും അല്ലാഹുവിങ്കൽ നിന്നുള്ള കാരുണ്യവുമാണല്ലോ. ഖൈറും മിമ്മാ യജ്മഊൻ, നിങ്ങൾ ശേഖരിച്ചു കൂട്ടുന്ന ദുന്യാവിന്റെ എന്തിനേക്കാളും അതല്ലേ ഉത്തമം. വലയും മുത്തും കുത്തിൽത്തും, നിങ്ങൾ മരിച്ചാലും കൊല്ലപ്പെട്ടാലും ഒന്നും സങ്കടപ്പെടേണ്ടതില്ല. ഇലല്ലാഹി തുഷറൂൻ, അല്ലാഹുവിന്റെ അടുക്കലേക്ക് തന്നെയല്ലേ മടക്കപ്പെടുന്നത്. അതുകൊണ്ട് പതറിപ്പോകരുത്. ഒക്കെ എന്താ കാരണം? ഹരിയുദ്ധത്തിൽ പരാജയം പറ്റിയപ്പോ മുസ്ലിമീങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ എന്തേപ്പ അങ്ങനെ എന്തേ അങ്ങനെ, അതിനൊക്കെ അല്ലാഹു തആല മറുപടി കൊടുക്കുകയാണ്, മനസ്സമാധാനം ഉണ്ടാക്കുകയാണ്. വന്നത് വന്നു, ഇനി അങ്ങനെ സംഭവിക്കരുത്. നിങ്ങളുടെ അടുത്ത് അബദ്ധം വന്നത് കൊണ്ടാ പരാജയപ്പെട്ടത്, അതുകൊണ്ട് ഇനി അങ്ങനെ അബദ്ധം വരാതിരിക്കാൻ നോക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ധാരാളക്കണക്കിന് ആയത്തുകളിലൂടെ അല്ലാഹു റബ്ബുൽ ആലമീൻ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബത്തിനെ ആശ്വസിപ്പിച്ചതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാത്രല്ല, തുടർന്നുകൊണ്ടുണ്ടായ വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇൻഷാഅല്ലാ നമുക്ക് അടുത്ത അവസരത്തിലേക്ക് നീട്ടിവെക്കാം. അല്ലാഹു റബ്ബുൽ ആലമീൻ പ്രവാചക ചരിത്രത്തെ ശരിക്കും മനസ്സിലാക്കുകയും ആ ചരിത്രങ്ങളിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടുന്ന ഗുണപാഠങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുവാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അസഹനീയമായ വേദനകളിൽ നിന്ന് അല്ലാഹു നമ്മയെല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ. എവിടെ വെച്ച് മരിക്കുകയാണെങ്കിലും ഈമാനോടുകൂടിയുള്ള അന്ത്യം അല്ലാഹു നമുക്ക് വിധിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ പാപങ്ങൾ അല്ലാഹു പൊറുത്തു കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. അല്ലാഹുമ്മ ജഅൽ ഹാദൽ ബലദ ആമിന മുത്മഇന്ന വസായിറ ബിലാദിൽ മുസ്ലിമീൻ. റബ്ബന ആതിന ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. അല്ലാഹുമ്മ തവഫന മുസ്ലിമീന വഅൽ حقنا بالصالحين اللهم صل على محمد وعلى آل محمد والسلام عليكم ورحمة الله وبركاته